ഈ മഴയിൽ രചന ശ്യാം കല്ലുകുഴിയിൽ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അതെ, ഞാനിന്ന് രാത്രി വരട്ടെ, അടുക്കള വാതിൽ കുറ്റിയിടണ്ട. തൻ്റെ ചെയറിൻ്റെ അടുക്കൽ ചേർന്ന് നിന്ന് തൻ്റെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ച് അഫ്സൽ അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് ഗൗരിയുടെ ശരീരമൊന്നാകെ വിറച്ച്, വെറുതെ അല്ല, കിട്ടിയവനെ ചവിട്ടി പുറത്താക്കി, ഇനിയിപ്പോൾ ആ ഒന്നരക്കാലിനെ മാത്രമേ പറ്റുള്ളൂ, നമ്മളും സ്ട്രോങ് ആ കേട്ടോ. ദേഷ്യം കൊണ്ട് കയ്യിലിരുന്ന പേനയിൽ മുറുക്കി പിടിച്ചിരുന്ന ഗൗരിയോട് അഫ്സൽ അതുകൂടി പറഞ്ഞു തീരും മുന്നേ തന്നെ അവളുടെ കയ്യിലിരുന്ന പേന അഫ്സലിന്റെ തുടയിലേക്ക് കുത്തി കയറിയിരുന്നു. തുടയിൽ കുത്തിക്കയറിയ പേന പുറത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് അഫ്സൽ നിലവിളിക്കുമ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ബാക്കി സ്റ്റാഫ് എല്ലാവരും അവന്റെ അരികിലേക്ക് ഓടിയെത്തി. അപ്പോഴും ദേഷ്യം കൊണ്ട് വിറക്കുന്ന ശരീരവുമായി ഗൗരി തല കുമ്പിട്ടിരുന്നതേയുള്ളൂ. എടി അഹങ്കാരി, നീ എന്നെ കുത്തിയല്ലേ? അഫ്സൽ അലറിക്കൊണ്ട് വീണ്ടും ഗൗരിയുടെ അടുക്കലേക്ക് നീങ്ങുമ്പോൾ കൂടെയുണ്ടായിരുന്നവർ അഫ്സലിനെ പിടിച്ചു നിർത്തുകയായിരുന്നു. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നതിനിടക്കും ഗൗരിയെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഹരിത വന്ന് ഗൗരിയുടെ അരികിൽ ചേർന്ന് നിൽക്കുമ്പോഴേക്കും കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗൗരി ഹരിതയുടെ വയറിന് വട്ടം പിടിച്ച് കഴിഞ്ഞിരുന്നു. അതുവരെ അടക്കിച്ചേരുന്ന ദേഷ്യവും വിഷമവും എല്ലാം കണ്ണീരായി പൊട്ടിയൊഴുകാൻ അധിക സമയം വേണ്ടി വന്നില്ല ഗൗരിക്ക്. തന്നിലേക്ക് ചേർന്നിരുന്ന് കരയുന്ന ഗൗരിയുടെ മുടിയിൽ തഴുകി ഹരിത അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കുറെ നേരം നിന്നു. മനസ്സിനൊരു ആശ്വാസമാകുന്നവരെ അവൾ കരയട്ടെയെന്ന് ഹരിതയും കരുതി. എല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞാണ് മധു എല്ലാവർക്കും ചായയുമായി മുടന്തി മുടന്തി വന്നത്. സർ, ചായ. ഒരു ഗ്ലാസ് ചായ അഫ്സലിന്റെ നേർക്ക് നീട്ടിക്കൊണ്ടാണ് മധു അത് പറഞ്ഞത്. അവന്റെ ഒരു ചായ, അത് പറഞ്ഞ് തന്റെ നേർക്ക് നീട്ടിവെച്ചേക്കുന്ന ചായ അഫ്സൽ തട്ടിത്തെറിപ്പിച്ചതും നെഞ്ചിൽ പിടിച്ച് മധുവിനെ പിന്നിലേക്ക് തള്ളിയതും ഒരേ നിമിഷമായിരുന്നു. കാലുറക്കാതെ പിന്നിലേക്ക് മറിഞ്ഞ് മധു വീഴുകയും ഗ്ലാസുകൾ നിലത്തേക്ക് വീണ് പൊട്ടുകയും ചെയ്തു. തറയിൽ കിടക്കുന്ന മധുവിന്റെ നേർ കലറിക്കൊണ്ട് അഫ്സൽ നീങ്ങിയതും ബലിഷ്ഠമായ കൈകൾ അഫ്സലിന്റെ കവിളിൽ പതിഞ്ഞതും പെട്ടെന്നായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ കവിളും തടവി അഫ്സൽ ഭിത്തിയും ചാരി നിന്നു. അതെ, എല്ലാത്തിനോടും കൂടി പറയാ, നിന്റെയൊക്കെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. മര്യാദക്ക് ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നിർത്തി പോയിക്കോളണം. എല്ലാവരോടുമായി ഉച്ചത്തിൽ അതും പറഞ്ഞ് മാനേജർ ക്യാബിനിലേക്ക് കയറി പോകുമ്പോൾ ആരിക്കോ മധുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ അയാൾ പൊട്ടിയ ഗ്ലാസ്സില്ലുകൾ പെറുക്കിയെടുത്ത് തറ മൊത്തം തുടച്ച് വൃത്തിയാക്കുന്നവരെ മധു തല ഉയർത്തി ആരെയും നോക്കിയിരുന്നില്ല. അതെ, താൻ ഉച്ചകഴിഞ്ഞ് ലീവ് എടുക്ക്, ഞാനെടുക്കാം, നാം കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കാം, തനിക്കതൊരാശ്വാസാവും. ഗൗരിയുടെ തോളിൽ തട്ടിയ ഹരിതത് പറയുമ്പോൾ അവൾ സമ്മതത്തോടെ തല കുലുക്കിയതേയുള്ളൂ. പിന്നെയുള്ള രണ്ടു ദിവസം മധു വരാതിരുന്നപ്പോഴാണ് അയാളുടെ വീട്ടിൽ പോയി നോക്കാമെന്ന് ഗൗരി കരുതിയത്. ഒപ്പം ഹരിതയെയും കൂട്ടിയിരുന്നു. മധുവിന്റെ വീടിനടുത്തുള്ള കവല വരെയുള്ള വഴിയെ ഗൗരിക്ക് അറിയുകയുള്ളൂ. പിന്നെ വീട്ടിലേക്കുള്ള വഴി നാട്ടുകാരോട് തിരക്കിയാണ് ഗൗരിയും ഹരിതയും പോയത്. അവരുടെ സ്കൂട്ടർ ചെന്ന് നിന്നത് ഓടുമേഞ്ഞൊരു പഴയ വീടിന്റെ മുമ്പിലാണ്. സ്കൂട്ടറിന്റെ ശബ്ദം കേട്ട് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഓടി ഉമ്മറത്തേക്ക് കയറി വരുന്നവരെയും നോക്കി നിന്നു. സ്കൂട്ടർ സ്റ്റാൻഡിലിട്ട് ഇറങ്ങുമ്പോഴേക്കും വീടിന്റെ പിന്നിൽ നിന്ന് അങ്ങിങ്ങായി അഴുക്കു പിടിച്ച ഒരു നരച്ച നൈറ്റി ധരിച്ച സ്ത്രീ ഉമ്മറത്തേക്ക് വന്നു. മധുവിന്റെ വീട്? ഗൗരിയാണ് അവരോട് ചോദിച്ചത്. ഉള്ളിലുണ്ട്, കിടക്കാവും, നിങ്ങൾ കയറിയിരിക്കേ, അത് പറഞ്ഞ് ആ സ്ത്രീ വീടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകുമ്പോൾ ഗൗരി ഹരിതയും മുറ്റത്ത് തന്നെ നിന്നു. ആ മേടായിരുന്നു, കയറിയിരിക്കേ. മധു അവർ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഗൗരിയും ഹരിതയും ഉമ്മറത്തേക്ക് കയറി. എടി, ഇവർ ഓഫീസിലുള്ള, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അവരെ പരിചയപ്പെടുത്തി മധു ഭാര്യയോട് അത് പറയുമ്പോൾ അവരുടെ മുഖം മാറുന്ന് ഗൗരി ശ്രദ്ധിച്ചിരുന്നു. അയ്യോ, കുടിക്കാനൊന്നും വേണ്ട. ഗൗരി വിനയത്തോട് അത് പറയുമ്പോൾ ആ മുഖത്തൊരു ആശ്വാസം വിരിയുന്നത് ഗൗരി കണ്ടിരുന്നു. എന്നാ മധു ഓഫീസിൽ വരാത്തേ? ഹരിതയാണത് ചോദിച്ചത്. അതിന് മധു ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. അങ്ങനെ ചോദിക്കും മാഡം, ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയുന്നില്ല, ഇവിടെയാണ് ഇങ്ങനെയുടെ വരുമാനം കൊണ്ടാ ജീവിക്കുന്നതന്നെ. അവരത് പറയുമ്പോൾ മധു ഭാര്യയെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തോടെ അവർ വായടക്കുകയും ചെയ്തു. വേണ്ട മാഡം, ഞാൻ ഇനിയും വരുമ്പോൾ അവർ ഓരോന്ന്, വെറുതെ മാഡത്തിനും ബുദ്ധിമുട്ട്. അയാൾ പാതി മുറിഞ്ഞ വാക്കുകളിലൂടെ പറഞ്ഞിർത്തുമ്പോൾ അവരുടെ ഇടയിൽ കുറച്ചു നേരം മൗനം ഉടലെടുത്തു. ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴാണ് മധു അവർ ജയിക്കുന്നത്. കളിയാക്കുന്നതിന്റെ മുമ്പിൽ ചിരിച്ചെന്ന് ജീവിച്ച് കാണിക്കാൻ വേണ്ടത്. ഹരിത അത് പറയുമ്പോഴും മധു ഒന്നും മിണ്ടിയിരുന്നില്ല. എല്ലാം ഞാൻ കാരണം. മോള് പനി പിടിച്ച ആശുപത്രി ആയതുകൊണ്ടാണ് എനിക്കൊരാഴ്ച ലീവ് എടുക്കേണ്ടി വന്നു. പെൻഡിങ് ആയ ജോലികൾ തീർക്കാൻ വൈകുന്നേരം കുറച്ച് സമയം കൂടി ഓഫീസിൽ ഇരിക്കേണ്ടി വന്നു. എനിക്ക് വേണ്ടിയാ മധു അവിടെ വെയിറ്റ് ചെയ്ത്. രാത്രി ബസ് കുറവായതുകൊണ്ട് ഇവിടെ കവലവരെ കൊണ്ടുവിടാന്ന് ഞാൻ നിർബന്ധിച്ചിട്ടാ മധു എനിക്കിപ്പോൾ സ്കൂട്ടിൽ കയറിയത്. അതൊന്നും ഇങ്ങനെ ഒന്ന് അവസാനിക്കുന്നു ഞാൻ കരുതിയില്ല. മധുവിൻ്റെ ഭാര്യക്കരികിൽ ചെന്ന് നിന്ന് അവരുടെ കൈകൾ പിടിച്ചുകൊണ്ടാണ് ഗൗരി അത് പറഞ്ഞത്. എനിക്കെല്ലാം അറിയാം മേഡം, എന്നും കിടക്കുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും.
കഴിഞ്ഞ ദിവസം പിടിച്ച് തള്ളി വീണതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ തലവും പിട്ടുന്നാലേ മേഡം ഞങ്ങളെപ്പോ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഇങ്ങർക്ക് വേണ്ടി ഈ പറയുന്ന നിങ്ങൾ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. ഒഴുകി വന്ന കണ്ണുനീർ അവർ കൈകൾ കൊണ്ട് തുടക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ഗൗരിയും ഹരിതയും നിന്നു. ഈ വയ്യാത്ത കാലം വെച്ച് വേറെ എവിടെ ചെന്നാൽ ഇതുപോലെ ആട്ടും തുപ്പും കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാലും ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിച്ചല്ലേ പറ്റുള്ളൂ മേഡം. ഈ പിള്ളേർ അല്പം വലുതാകുന്നവരെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല മേഡം. അല്ല ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തലവും പിട്ടിൽക്കാൻ ഇങ്ങനെ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. ഇങ്ങനെയുടെ നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് വേണം ഞങ്ങൾ നാലുപേരുടെ വയറു നിറയാൻ. നെറ്റിയുടെ തുമ്പ് കണ്ട് കണ്ണുനീരും മൂക്കും തുടച്ച് അവരത് പറയുമ്പോൾ ഒരിറ്റു കണ്ണുനീർ ഹരിതയുടെയും ഗൗരിയുടെയും കണ്ണിൽ നിന്ന് അടർന്നു വീണിരുന്നു. മേഡം അനുഭവിച്ച അതേ വേദന തന്നെയാണ് ഞാനും അനുഭവിച്ച്. പക്ഷെ മേഡത്തെ ചേർത്തിരുത്താനും ആശ്വസിപ്പിക്കാനും അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് കരഞ്ഞു തീർക്കാനെങ്കിലും കഴിഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരും സഹതാപത്തോടെ മാറി നിന്ന് നോക്കിയതല്ലാതെ ഒരാശ്വാസ വാക്കുപോലും. അത് പറയുമ്പോഴേക്കും മധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിഞ്ഞിരുന്നില്ല മേഡം എനിക്ക്. അപ്പോഴേക്കും അയാൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. മധു തൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നു കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയോ പറയാൻ വേണ്ടി തൻ്റെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന വിനുവിനെയാണ് ഗൗരിക്ക് ഓർമ്മ വന്നത്. മേഡം പോയിക്കോളൂ, ഞാൻ നാളെ മുതൽ വരും. ഉടുത്തിരുന്ന മുണ്ടിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണും മുഖവും തുടച്ച് ഒരു ചിരിയോടെയാണ് മധു ഇത് പറഞ്ഞത്. ഒരു ചിരി വരുത്തി ഗൗരിയെ ഹരിത അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും അറിയാതെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മക്കളുടെ കയ്യിൽ മടക്കി പിടിച്ച കുറച്ച് നോട്ടുകൾ ഗൗരി വെച്ചു കൊടുത്തിരുന്നു. അത് കിട്ടിയ സന്തോഷത്തിൽ ആ മക്കൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടുമ്പോൾ ഗൗരിയും ഹരിതയും സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. നീ എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി. അവരുടെ സ്കൂട്ടർ മെയിൻ റോഡിലേക്ക് കടക്കുമ്പോഴാണ് ഗൗരി അത് പറഞ്ഞത്. ഞാൻ നിന്നെ വീട്ടിലാക്കാം, വണ്ടി സ്ലോ ചെയ്താണ് ഹരിത പറഞ്ഞത്. വേണ്ട, എനിക്കൊരാളെ കാണാനുണ്ട്. ഗൗരി അത് പറയുമ്പോൾ ഹരിത വണ്ടി നിർത്തിയ സംശയത്തോടെ ഗൗരിയെ നോക്കി. വിനുവിനൊന്ന് കാണാൻ തോന്നാം, അന്ന് എന്തൊക്കെയോ എന്നോട് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ അന്നത്തെ വാശിക്ക് ഇപ്പം എന്തോ എനിക്കൊന്ന് കാണാൻ തോന്നുന്നു. എന്നാൽ ഞാൻ കൂടി വരാം, താൻ തനിച്ചു പോയണ്ട. ഇനി വിനു എന്തേലും. ഹരിതയുടെ വാക്കുകൾ അല്പം ഭയമുണ്ടായിരുന്നു. ഏയ് അത് വേണ്ട, ഞാൻ തനിച്ചു മതി. അത് പറഞ്ഞ് ഗൗരി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അടുത്ത ബസ് വന്ന് ഗൗരി കയറിപ്പോകുന്നവരെ ഹരിത സ്കൂട്ടിൽ തന്നെ ഇരുന്നു. ഗേറ്റ് കടന്ന് ഗൗരി ചെല്ലുമ്പോൾ വീട് പൂട്ടിയിട്ടേക്കുകയായിരുന്നു. മുറ്റത്തേക്ക് അങ്ങിങ്ങായി ചെറിയ പുല്ലുകൾ വളർന്നിരിക്കുന്നു. പണ്ട് താൻ നട്ട ചുവന്ന റോസാ ചെടി മുട്ടിട്ട് നിൽക്കുന്ന ഗൗരി കണ്ടിരുന്നു. സിറ്റൗട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെടിച്ചട്ടിൽ അവൾ കൈയിട്ട് നോക്കിയപ്പോൾ താക്കോൽ തടഞ്ഞു. ഒന്ന് അതെടുത്ത് നോക്കി വീണ്ടും തിരികെ അവിടെ തന്നെ വെച്ച് സിറ്റൗട്ടിൽ കടന്ന കസേരയിൽ കയറി ഗൗരി ഇരുന്നു. അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും ഓർമ്മകൾ പിന്നിലേക്ക് പോയി. ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനിടയിൽ എപ്പോഴും രണ്ടാൾക്കും തോന്നിയ ഇഷ്ടം ആദ്യം തുറന്നു പറഞ്ഞ് താനായിരുന്നു. അത് കേട്ടപ്പോൾ വിനുവിൻ്റെ മുഖത്ത് വിരിഞ്ഞ നുണക്കുഴി, അതിലേക്ക് ആദ്യ ചുംബനം നൽകിയ നിമിഷം, ഒന്നൊന്നായി ഓർമ്മകൾ ഗൗരിയുടെ മനസ്സിൽ വന്ന് പോയിക്കൊണ്ടിരുന്നു. അവൾ കണ്ണടച്ച കസേരയിലേക്ക് മലർന്നിരുന്നു. മോളെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് രശ്മി പുതുതായി ഓഫീസിലേക്ക് വരുന്നത്. ഒരു ജാടക്കാരി, എപ്പോഴും ചുണ്ടും ചുവപ്പിച്ച് മുടിയിൽ കളറും അടിച്ച് നടക്കുന്നവൾ. ഓഫീസിൽ നിന്ന് വന്ന വിനുവിന് അവളെക്കുറിച്ച് പറയാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ ഓഫീസിലുള്ള ബാക്കി സ്റ്റാഫിനോട് വിളിച്ച് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങിയത് മനസ്സിൽ അവരോട് കുറച്ച് കുശുമ്പ് തോന്നി തുടങ്ങിയപ്പോഴാണ്. അവരുടെയൊക്കെ സംസാരത്തിൽ വിനുവും രശ്മിയും എപ്പോഴും ഒരുമിച്ചാണെന്ന് മനസ്സിലായി. പോരാത്തിന് രശ്മിയും ഭർത്താവ് അകന്നാണ് കഴിയുന്നതെന്ന് കൂടി കേട്ടപ്പോൾ മനസ്സിൽ പല സംശയങ്ങളും ഉടലെടുത്തിരുന്നു. പതിയെ പതിയെ മനസ്സിലുണ്ടായ കുശുമ്പ് ദേഷ്യത്തിലേക്കും അത് ചെറിയ ചെറിയ വഴക്കിലേക്കും കടക്കാൻ തുടങ്ങി. പിന്നെ അവളെ ചൊല്ലിയുള്ള വഴക്ക് സ്ഥിരമായി കഴിഞ്ഞിരുന്നു. രാത്രി ഏറെ വൈകി അവൾക്കൊപ്പം ഓഫീസിൽ ജോലി ചെയ്യുന്നത് അവളെ രാത്രി വീട്ടിലാക്കുന്ന അറിഞ്ഞത് ഓഫീസിലെ സ്റ്റാഫിൽ നിന്നാണ്. അതിനിടയിൽ അവർ പല സംശയങ്ങളും പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ചെറിയ വഴക്കുകൾ വലുതാവുകയും പിണക്കത്തിൻ്റെ ദൈർഘ്യം കൂടുകയും ചെയ്തത്. അന്നൊരു ദിവസം വഴക്കുണ്ടായപ്പോഴാണ് വിനുവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനും ഇനി തൻ്റെ കൺമുമ്പിൽ വന്ന് പോവരുതെന്ന് പറഞ്ഞതും. അന്ന് ആ മുഖത്തുണ്ടായ നിസ്സഹായാവസ്ഥ തൻ്റെ മനസ്സിനെ തെല്ലുപോലും ഉലച്ചിരുന്നില്ല. പിന്നെയും എന്തൊക്കെയോ പറയാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ വലിച്ചടച്ചത്. അതിൽ പിന്നെ വിനുവിനെ കണ്ടിട്ടില്ല. കാണാനോ ഒന്ന് സംസാരിക്കാനോ രണ്ടാളും ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പെട്ടെന്ന് ആകാശത്ത് ഇടിവെട്ടിയപ്പോഴാണ് ഗൗരി കണ്ണു തുറന്നത്. ആകാശമാകെ മഴമേഘം കൊണ്ട് നിറഞ്ഞ് ആകെ ഇരുട്ട് പറഞ്ഞിരുന്നു. ഉള്ളിൽ ചെറിയ പേടി തുടങ്ങിയിരുന്ന ഗൗരിക്ക് പെട്ടെന്നാണ് മഴ ശക്തമായി പെയ്തു തുടങ്ങിയത്. മഴയും നോക്കി ഇരിക്കുമ്പോഴേക്കും വിനു ബൈക്കുമായി ഗേറ്റ് കടന്നു വന്നിരുന്നു. മഴയത്ത് നനഞ്ഞു കുളിച്ച് വിനു സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴാണ് ഗൗരിയെ കാണുന്നത്. അവളെ കണ്ട നിമിഷം അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഗൗരി നോക്കി നിൽക്കുകയായിരുന്നു. താനിതപ്പോ താക്കോല്?
എന്ത് ചെയ്യണമെന്നറിയാതെ വിക്കി വിക്കി അതും പറഞ്ഞ് വീണ്ടും ഷർട്ടിന്റെയും പാന്റിന്റെയും പോക്കറ്റിൽ തപ്പി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് എന്തോർത്തെന്ന പോലെ ചെടിച്ചട്ടിയിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്ന് കയറി വരൂ അത് പറഞ്ഞ് വിനു വീട്ടിലേക്ക് കയറുമ്പോൾ പുറകെ ഗൗരിയും കയറി. വീടാകെ അലങ്കോലമായി കിടക്കുകയാണ്. ഹാളിൽ കിടക്കുന്ന കസേരകളിൽ നിറയെ തുണികളും പേപ്പറുകളും വലിച്ചുവാരി ഇട്ടിട്ടുണ്ട്. മോൾക്ക് സുഖാണോ? തോർത്തുകൊണ്ട് തല തുടച്ചുകൊണ്ടാണ് വിനു ചോദിച്ചത്. അയാളുടെ ചോദ്യത്തിന് ഗൗരി പുച്ഛത്തോടെ ചിരിച്ചതേയുള്ളൂ. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു വരവിന് കാരണം? തോർത്ത് കസേരയിലേക്ക് ഇട്ടുകൊണ്ട് വിനു ഗൗരിക്ക് അഭിമുഖമായിരുന്നു. ആ നിമിഷം അവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് ഗൗരിക്ക് തോന്നി. എന്താ ഇനി മധുവിനെ കെട്ടാൻ പോവാണ്? ഇനിയിപ്പോ ഡിവോഴ്സ് വാങ്ങാൻ വന്നാവും അല്ലേ? പേപ്പർ ഒപ്പിട്ടേക്കാം. ഗൗരിക്ക് മുന്നിൽ നിന്ന് വെറുതെ പേന തിരിയുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് വിനു പറയുമ്പോൾ ഗൗരി ദേഷ്യത്തോടെ വിനുവിനെ നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. എന്തൊക്കെയോ പറയാൻ നാവ് പൊങ്ങിയെങ്കിലും അവൾ ഒന്നുമിണ്ടാതെ പുറത്തേക്ക് നടന്നു. പോവുകയാണോ? ഗൗരിക്ക് പിന്നാലെ നടന്നുകൊണ്ട് വിനു ചോദിച്ചു. അവളിൽ ദേഷ്യം ഇരച്ചു കയറി മുന്നോട്ട് നടക്കുമ്പോൾ അധികാരത്തോടെ വിനു ഗൗരിയുടെ കയ്യിൽ കയറി പിടിച്ചു. ഗൗരി കൈ വിടുവിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിനു കൈവിടാതെ അവളുടെ കയ്യിൽ പിടിച്ച് തന്റെ മുന്നിലേക്ക് വലിച്ചു നിർത്തി. അവളുടെ കണ്ണിലേക്ക് തന്നെ കണ്ണെടുക്കാതെ വിനു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ തുളുമ്പി നിൽക്കുകയായിരുന്നു. ഈ വാശി ഇനിയെങ്കിലും നമുക്കൊന്ന് അവസാനിപ്പിക്കേണ്ട ഗൗരി. എത്ര നാളാണോ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ദേഷ്യം അഭിനയിച്ച് മനസ്സിൽ കരഞ്ഞുകൊണ്ടിങ്ങനെ ജീവിക്കുന്നത്? മടുത്തില്ലേ തനിക്ക് ഇങ്ങനെ ഒറ്റക്ക്? സത്യം പറയാലോ എനിക്ക് മടുത്തു തുടങ്ങി. ഉറങ്ങാതെ എത്രയോ രാത്രി താൻ വീണ്ടും അവഗണിക്കാൻ തോന്നിയതുകൊണ്ടാണ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാത്ത. ഗൗരിയുടെ കയ്യിൽ പിടുത്തൊഴിവാക്കി മുന്നോട്ട് നീങ്ങിന്ന് വിനു അത് പറയുമ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാതെ ഗൗരി നിന്നു. ഞാൻ അറിഞ്ഞിരുന്നു ഓഫീസിലെ കാര്യങ്ങൾ. മുമ്പ് ഇതുപോലെ സാഹചര്യത്തിൽ കൂടി കടന്നുപോയതുണ്ടാവും. എനിക്ക് മനസ്സിലാവും ആ വേദന. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഓടി വരണമെന്ന് കരുതിയതാ. പക്ഷെ തൻ്റെ വേദനയിൽ ഞാൻ സന്തോഷിക്കുന്നതെന്ന് തനിക്ക് തോന്നിയാലോ? അതാ ഞാൻ. വിനു പകുതി പറഞ്ഞു നിർത്തുമ്പോൾ ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചു നിന്നതേയുള്ളൂ ഗൗരി. അന്നത്തെ സംഭവത്തിന് ശേഷം രശ്മിനെ കാണാൻ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അവിടെ നിന്ന് പോകുന്നതും പറഞ്ഞു. പക്ഷെ എന്തോ തോറ്റുതരാൻ മനസ്സ് അനുവദിച്ചില്ല. ഗൗരി അത് പറഞ്ഞിരുത്തുമ്പോൾ വിനു ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഇനിയും വയ്യ വിനു, എനിക്ക് വേണം നമ്മുടെ ആ പഴയ ജീവിതം. ഞാനും വിനുവും മോളും ഒരുമിച്ച്. അത് പറഞ്ഞ് ഗൗരി പിന്നിലൂടെ വിനുവിനെ ചേർത്ത് പിടിച്ച് അവനിലേക്ക് തലചായ്ച്ച് നിന്നു. മോളുടെ അടുത്തേക്ക് പോവാം. ഏറെ നേരം അങ്ങനെ നിന്ന ശേഷമാണ് വിനു അത് പറഞ്ഞത്. അതിന് ഗൗരി ഒന്ന് മൂളിയതേയുള്ളൂ. വാതിലടച്ച് വിനുവിൻ്റെ ബൈക്കിന് പുറകിലിരുന്ന് പോകുമ്പോൾ മഴ ചെറുതായി പൊടിഞ്ഞുകൊണ്ടിരുന്നു. തണുത്ത കാറ്റിൽ ഗൗരി അവനിലേക്ക് തലചായ്ച്ച് ചേർന്നിരുന്നു.